ഏതായാലും മുഖ്യമന്ത്രിയെ വെടിവെച്ചുവല്ലോ എന്ന് ഭീഷണിപ്പെടുത്തിയ പി സി ജോർജിൻ്റെ സഹധർമ്മിണി ഉഷ ജോർജ് ഇപ്പോൾ അതൊരു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നുണ്ട്. ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താൻ ചെയ്തത് അബദ്ധമായിപ്പോയി, അന്നത്തെ ഒരു വിഷമത്തിൽ പറഞ്ഞു ഇതാണ് എന്നാണ് ഇപ്പോൾ ഉഷ ജോർജ് പറയുന്നത്. കേരളം മുഴുവൻ ഞെട്ടിപ്പോയില്ലേ? മുഖ്യമന്ത്രിയെ ഞാൻ എൻ്റെ വീട്ടിൽ തോക്കുണ്ടെന്നും എൻ്റെ അച്ഛൻ പന്നിയെ വെടിവയ്ക്കാൻ വാങ്ങിയ തോക്കിരിക്കുകയാണെന്നും അത് വെച്ചിട്ട് ഞാൻ പന്നിയെ വെടിവയ്ക്കും പോലെ മുഖ്യമന്ത്രിയെ വെടിവയ്ക്കും എന്നാണ് പറഞ്ഞത്. കേരളം ഞെട്ടിപ്പോയി. പക്ഷേ ഈയിടെയായിട്ട് ഒരു ട്രെൻഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ നേതാക്കന്മാരുടെ ഭാര്യമാരും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അതെ അതെ അതെ, എന്തൊരു വിരോധാഭാസമാണിത്. ഇപ്പോൾ പി സി ജോർജ് പറയട്ടെ, കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ പ്രയാസം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ശരിയാണ്, അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നു എന്നൊക്കെ പറയും, ചിലപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യനാണ് അദ്ദേഹത്തിന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ നേതാക്കന്മാരുടെ ഭാര്യമാരും ഇങ്ങോട്ട് ഇറങ്ങി പ്രതിഷേധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ തമാശയായിട്ട് പറഞ്ഞു എന്ന് ഇപ്പോൾ പറയുന്നെങ്കിലും അമേരിക്കയിൽ കണ്ടില്ലേ തോക്കെടുത്ത് വെച്ച് 8-10 പിള്ളേരെ ഇങ്ങനെ വേണ്ടി വെച്ച്. അതുപോലെ ഇങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവില്ലേ? ഇപ്പൊ പല നേതാക്കന്മാരും ഗൺമാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, മന്ത്രി അല്ലാത്തവർക്ക് പോലും തോക്ക് അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും കയ്യിലും. അപ്പൊ ഈ പിന്നെ കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന, കാരണം ഇവര് വീട്ടമ്മയാണ്. അതെ, അവർ പറയുന്നത് കൃഷി കാര്യങ്ങളും ചെടി നോക്കും ഒക്കെ ആയിട്ട് നടക്കുന്നു പറയുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും വീട്ടമ്മയുടെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ വായിൽ നിന്ന് വരിക, വീട്ടമ്മയുടെ ഭാഗത്ത് നിന്ന് വരിക, അമ്മയുടെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറയുന്നതൊക്കെ പറയുന്നത് കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായിരുന്നാലും ഇപ്പൊ എന്തായിരുന്നാലും അവസാനം അവർക്ക് ഒരു സ്വബോധം ഉണ്ടാകുകയും പറഞ്ഞ് തെറ്റായി പോയി, ഭർത്താവിനെ പിന്നെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ എന്റെ സമ്മതം തെറ്റി. ഇനി പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും അറിയാതെ അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും അതങ്ങനെ ഞാൻ ചെയ്തു പോയേനെ എന്ന് പറഞ്ഞു മോഡി രക്ഷപ്പെട്ടു. അദ്ദേഹം കേരളത്തിന് വരാതിരുന്നത് വളരെ നന്നായി പോയി, എന്തായിരുന്നാലും വളരെ മോശമായി പോയി. എനിക്ക് തോന്നുന്നു ജോർജ് പോലും ഇതിനെ അനുകൂലിച്ചെന്ന് വരില്ല. ഇല്ല, അദ്ദേഹം എന്നോട് മനസ്സിലായി കാണാൻ മനസ്സിലാക്കിയിരിക്കും. അതുപോലെ തന്നെ അവർ ആവശ്യമില്ലാതെ ഈ കൊന്ത ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു. മതപരമായ കാര്യം, മതപരമായ കാര്യമാണ് കൊന്ത വലിച്ചടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബൈബിളും കൊന്ത എന്ത് പഴിച്ചു എന്ന്. അപ്പോൾ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ രാജിയുണ്ടാവും, ഇവൻ രാജിവെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ സജി ചെടിയൻ രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ഇതാ കണ്ടോ എന്നായി, എന്നാൽ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ അനുഭവം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മതപരമായ കാര്യങ്ങളിൽ വരെ ആ സംഭവം ഇതുവരെ ഇതിലേക്ക് വലിച്ചഴിച്ച് സ്വന്തം കാര്യം നേടാനോ അല്ലെങ്കിൽ അതിനെ പ്രതിഫലിപ്പിക്കാനോ പറഞ്ഞ് അതിനെ മറ്റുള്ളവരിൽ ഇത് ചെയ്യാൻ വേണ്ടി സ്വാധീനിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ്. കേരളത്തിലെ ഇത് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ ഇപ്പോൾ കെ കരുണാകരൻ്റെ പത്നി കല്യാണി കുട്ടിയമ്മ, അല്ലെങ്കിൽ ഇ കെ നാരായണയുടെ ഭാര്യ ആയിരുന്ന ശാരദ ടീച്ചർ, ഇവരൊക്കെ തന്നെ നല്ല മാതൃകകളായിരുന്നു കേരളത്തിൽ. അവർ രാഷ്ട്രീയത്തിലെ നടപടിയൊന്നും ഇല്ലായിരുന്നു, അവർ നല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ. ഇതുവരെയുള്ള എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പൊ സജി ചെടിയാൻ്റെ കാര്യം പറയാം, വേണമെങ്കിൽ സജി ചെടിയാൻ്റെ ഭാര്യയ്ക്കും പറഞ്ഞുകൂടെ, ഞാൻ പഠിക്കാറുണ്ട് അല്ലെ. എന്റെ ഭർത്താവിനെതിരെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തി, അതെ, അദ്ദേഹം ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു തോക്കുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പിന്നെ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി പ്രസിഡന്റിനെയും വെടിവെക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ കുടുംബാംഗങ്ങളും, അതെ, കാരണം ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് ഇതുവരെ മക്കളെ കൊണ്ടായിരുന്നു ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതുവരെ ഇപ്പോൾ ഭാര്യമാരെ കൊണ്ടും ദുരന്തം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ വരവും പോക്കും കാണുന്നത്. ഈ തോക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മന്ത്രിയുടെ ഭാര്യമാരും ഞാൻ തോക്കടുത്ത് എവിടെയൊന്നാലും പറഞ്ഞിട്ടില്ല. അതെ, ബീഹാറിലാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത തോക്കിന് ഒരു പഞ്ഞു പോകും, ഇവിടെ ഉള്ള ആളുകൾ കൂടി പോയി കള്ളത്തോക്ക് വാങ്ങുന്ന അവിടെ നിന്നായിരുന്നു. അപ്പൊ കേരളത്തിൽ ഇപ്പോ പി സി ജോർജിന്റെ ഭാര്യ ഉഷ പറയുന്നത് ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അച്ഛൻ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള തോക്കാണ്. പി സി ജോർജിന് 2-3 തോക്ക് അദ്ദേഹത്തിനുണ്ട്. പി സി ജോർജിനുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ സ്വയരക്ഷാർത്ഥയ്ക്ക് വേണ്ടുകൊണ്ടാണ് ഇത് പറയും. അത് ആയിക്കോട്ടെ, അത് കാരണം അവരവരുടെ സ്വന്തം കാര്യം. കാരണം തോക്കട് കൊണ്ട് നടന്നാലേ ജീവിതം നമുക്ക് ജീവിക്കാനാവൂ എന്നുള്ള സ്ഥിതി സ്വയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോക്ക് തന്നെ എടുക്കണം. അതിനകത്ത് ഒരു ഇത് പണ്ടാണ്, പിന്നെ നല്ല ഇറ്റാലിയൻ തോക്കല്ല ഇപ്പൊ നല്ല സൂപ്പർ സാധനം കിട്ടും തോക്കുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ AK-47 തന്നെ കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പിസ്റ്റൾ ആനയെ വെടിവെക്കാൻ വരെ ഉപയോഗിക്കാന്നാണ്, അത്ര ശക്തിയുള്ളതാണെന്നാണ്. മസ്തകത്തിനൊരു പിന്നെ ഒരു എയർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീരുമില്ലേ. എന്തായിരുന്നാലും നേതാക്കന്മാരും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളും മൊത്തത്തിൽ അങ്ങനെ പറയാനാവും. എന്നാലും വൈകിയാണെങ്കിലും ഈ ഉഷ ജോർജ് നടത്തിയ അവരെ കുറ്റസമ്മതം നമ്മൾ നമുക്ക് അംഗീകരിക്കും തീർച്ചയായിട്ടും. അത് സംബന്ധിച്ച് അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സജി ചെടിയാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു,
എന്ന് പറഞ്ഞില്ലല്ലോ അവര്. ടെൻഷൻ മാറിയപ്പോ അവർക്ക് മനസ്സിലായി, ഞാൻ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാണ്. അവർക്ക് അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സമ്മതം തെറ്റിയിരിക്കാം. കാരണം അതെ, പീഡന കേസിൽ. കാരണം പിന്നെ പെൺകുട്ടികളെയും കൊച്ചുകുട്ടികളെയും കണ്ടു കഴിഞ്ഞാൽ മക്കളെ മോളെ ചക്രി എന്നൊക്കെ വിളിച്ച് ആശ്ലേഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു വന്നത് കേട്ടപ്പോൾ അവരും അവരുടെ സമ്മതം തെറ്റി. അത് നമ്മൾ അവരെ കുറ്റം പറയാനൊക്കില്ല. എന്തായിരുന്നാലും ശരി, ഉഷ ജോർജിനോട് നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം തെറ്റ് മനസ്സിലാക്കി, കുറ്റസമ്മതിച്ചു. ഇതിൽ പരം ഇനി ഒരു പിന്നെ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു ഇത്രയൊരു മഹത്വം അവർ കാണിച്ചു. അവരെ അതിന് നമ്മുടെ കേരള ജനത അവരെ അഭിനന്ദിക്കുക. നമ്മുടെ നാട്ടിലെ മറ്റു നേതാക്കന്മാരുടെ സഹധർമ്മിണിമാർക്ക് ഇതൊരു മാതൃകയായി. കുടുംബം തന്നെ പറയണം, കുടുംബം, മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഭാര്യ, എല്ലാവർക്കും ഇതൊരു മാതൃകയാണെന്ന് മാത്രം വിചാരിക്കുക. മുഖ്യമന്ത്രി എപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ്, പ്രധാനമന്ത്രിയും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. അങ്ങനൊരു സംഭവമാണ് കേരളത്തിലുള്ളത്, അതാണ് നമുക്ക് വേണ്ടത്.